സ്റ്റുഡൻസ്, വെൽക്കം ടു ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ കൃഷ്ണ. ഇന്ന് ഞാൻ ക്ലാസ് ടെന്നിന്റെ പോളിനോമിയൽസ് ചാപ്റ്ററിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. എന്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. നോക്കി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുന്നതെല്ലാം പഠിച്ചായിരുന്നു. നോക്കിയേ, ഒരു ലീനിയർ പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സീറോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇതാണല്ലോ ഒരു ലീനിയർ പോളിനോമിയൽ. എന്തായിരുന്നു ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹയസ്റ്റ് ഡിഗ്രി ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ ആയിരിക്കും. അതാണ് എന്ത്? ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് ആണല്ലോ. സോ ഞാൻ എടുത്തു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ പോളിനോമിയലിന്റെ ഫോമിലാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇതിന്റെ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കുന്നതിനൊരു ഫോം ഉണ്ട്. എന്താണ്? സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോൺസ്റ്റന്റ് ടേം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം ആരാണ്? ബി ആണല്ലോ. കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ കൂടെ ഉള്ളതാണ് ആര്? അതിന്റെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ കോഫിഷ്യന്റ് ഓഫ് എക്സ് ആരാണ്? എ ആണ് അല്ലേ. സോ നമ്മുടെ കോൺസ്റ്റന്റ് ടേം ആരാണ്? ബി ആണ്. കോഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ആണ്. സോ മൈനസ് ബി ബൈ എ എന്നുള്ള ഫോമിലാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് സീറോ കിട്ടുന്നത്. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കിയേ. ഫോർ എക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഒരു ലീനിയർ പോളിനോമിയൽ ആണ് ആണല്ലോ. ഇതിന്റെ സീറോസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ച ഫോം എന്താണ്? മൈനസ് ബി ബൈ എ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം ആരാണ്? മൈനസ് ത്രീ ആണല്ലോ. ബൈ മൈനസ് ഇവിടെ ഉള്ള നമ്മുടെ ഫോർമുലയിലുള്ള മൈനസ് ആണ്. ബിയുടെ വാല്യൂ ആണ് എന്ത്? ത്രീ. ബൈ എ എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ഫോർ. സോ ഇവിടെ എന്താ കിട്ടുന്നത്? മൈനസ് ത്രീ ബൈ ഫോർ എന്നാണ് കിട്ടുന്നത്. എന്താണ് ഈ സീറോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇവിടെ എക്സ് വാല്യൂ, അതായത് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? വാല്യൂ സീറോ ആയിട്ട് കിട്ടണം. അപ്പൊ സീറോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അതായത് ഫോർ ഇൻറ്റു മൈനസ് ത്രീ ബൈ ഫോർ, മൈനസ് ത്രീ ബൈ ഫോർ പ്ലസ് ആരാണ്? ത്രീ. ചെയ്ത് നോക്കിയേ, ഫോറും ഫോറും ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ ഉള്ളത് ആരാണ്? മൈനസ് ത്രീ പ്ലസ് ത്രീ. ഡിഫറൻസ് അതിനാണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറോ എന്ന് കിട്ടും. ക്ലിയർ? ഇതിന്റെ ഒരു ഫാക്ടർ എന്ന് മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ മൈനസ് ത്രീ ബൈ ഫോർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ലീനിയർ പോളിനോമിയലിന്റെ സീറോ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ. ഫൈവ് വൈ പ്ലസ് ഫോർ. ക്ലിയർ? ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയിരുന്നു മൈനസ് ത്രീ ബൈ മൈനസ് ബി ബൈ എ എന്നാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. മൈനസ് ബി ആരാണ്? ഫോർ. ബൈ എ എന്ന് പറയുന്നത് എന്താണ്? കോഫിഷ്യന്റ് ഓഫ് വൈ ആരാണ്? ഫൈവ് ആണല്ലോ. വേരിയബിളിന്റെ കൂടെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? കോൺസ്റ്റന്റ് ടേം ആണ്. ക്ലിയർ? മനസ്സിലായല്ലോ. അപ്പൊ ഒരു ലീനിയർ പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സീറോ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയി. ഇനി നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനാണെങ്കിൽ എങ്ങനെയാണ് സീറോ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. സോ നെക്സ്റ്റ് നോക്കിയേ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സീറോസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, എന്താണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത്, രണ്ട് സീറോസ് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ഫോമിലായിരിക്കും എന്ത് വരുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വരുന്നത് ആണല്ലോ. ഇവിടെ എന്താണ്? സം ഓഫ് സീറോസ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, മീൻസ് നയൻത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിനെ ഒരു എന്താ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ. മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെയിം പ്രോസസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഒന്നുകിൽ ഈ ഫോർമുല അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് നമുക്കിത് നോക്കാം എങ്ങനെയാണ്. സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? മൈനസ് ബി ബൈ എ എന്നാണ് വരുന്നത്. എന്താണ് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത്? മൈനസ് ബി ബൈ എ എന്നും പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ സി ബൈ എ. അതായത് ഇവിടെ ഇപ്പൊ എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ. ഇതിന്റെ സം ഓഫ് സീറോസ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ബി ബൈ എ. ബി എന്ന് പറയുന്ന ആരാണ്? എക്സിന്റെ കോഫിഷ്യന്റ്. ഇവിടെ എക്സ് സ്ക്വയറും ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ എടുക്കേണ്ടതാണ് എക്സിന്റെ കോഫിഷ്യന്റ് ബൈ ആരാണ്? എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ആയ എ. ക്ലിയർ? സോ സം എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എയും പ്രോഡക്റ്റ് എന്താ കിട്ടുന്നത്? പ്രോഡക്റ്റ് കിട്ടുന്ന എന്താണ്? സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം
ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? സി ബൈ എ. ക്ലിയർ ആയല്ലോ. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ, അതായത് ഈ എക്സാമ്പിൾ, ഞാനിവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് ടു ആണ് തന്നേക്കുന്നത്. ക്ലിയർ? ഇതിന്റെ സീറോസ് അല്ലെങ്കിൽ ഇതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ സം ഓഫ് സീറോസ് എന്ത് വരും? സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എടുക്കേണ്ടത്? മൈനസ് ബി ബൈ എന്ന് പറഞ്ഞല്ലേ. സോ മൈനസ് ബി എന്ന് പറയുന്ന ആരാണ്? എക്സിന്റെ കോഫിഷ്യന്റ് ആരാണ്? ത്രീ ബൈ എ എന്ന് പറയുന്ന ആരാണ്? എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് വൺ. സോ സം എന്താ കിട്ടുന്നത് നമുക്ക്? മൈനസ് ത്രീ എന്ന് കിട്ടും. ക്ലിയർ? സോ പ്രോഡക്റ്റ് എന്താ വരുന്നത്? പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് ഇട്ടാം. ആരാണ്? ടു. ടു ബൈ എ. എ എന്ന് പറയുന്നത് വൺ ആണ്, എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ്. സോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? ടു എന്ന് കിട്ടും. ആണല്ലോ. സോ ഈ രണ്ട് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടുമാണ് എന്ത് സമ്മും പ്രോഡക്റ്റും ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കതൊന്ന് എഴുതിയേക്കാം ഇവിടെ. മൈനസ് ത്രീയും ടു ആണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പ്രഷനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ സീറോസ് എങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. മിഡിൽ ടേമിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകുന്നത്. സോ നമുക്കിവിടെ കിട്ടേണ്ട പ്രോഡക്റ്റ് എന്തായിരുന്നു? പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ടു കിട്ടണം അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടു കിട്ടണം. സം ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? ത്രീ ആണ് കിട്ടേണ്ടത്. ആണല്ലോ. പ്രോഡക്റ്റ് ടു ആയിരിക്കണം. അതായത് പി ക്യു നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പി അതായത് പി ക്യു എന്ത് കിട്ടണം? ടു ഒന്നും കിട്ടണം. അഡീഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? ഈ എക്സിന്റെ കോഫിഷ്യന്റ് ആയ ത്രീയും കിട്ടണം. അങ്ങനെയാണ് നമ്മൾ വാല്യൂസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോഡക്റ്റ് ടു വരുന്നത് ഏതാണ്? ടൂം വണ്ണും മാത്രമേ ഉള്ളൂ അല്ലെ. ടു ഇൻറ്റു വൺ മാത്രം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പ്രോഡക്റ്റ് ടു ഒന്ന് കിട്ടുള്ളൂ. ഈ രണ്ട് ടേം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ത്രീയും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ടൂവും വണ്ണും ആയിരിക്കും. സോ നമുക്ക് ഈ മിഡിൽ ടേമിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് എക്സ് പ്ലസ് ടു അല്ലേ. ടു എക്സ് പ്ലസ് വൺ എക്സ് അല്ലേ ത്രീ എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമുക്കിവിടെ എങ്ങനെ എടുക്കാം? മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ത്രീ എക്സിനെ ടു എക്സ് പ്ലസ് വൺ എന്ന് എടുത്തു. ഇനി ഇതിൽ നിന്നും ഞാൻ ആരെ എടുത്തു? ഈക്വൽ ടു എക്സിനെ ഞാൻ കോമൺ എടുത്തു. ക്ലിയർ? ഇതിൽ രണ്ടിലും എക്സ് ഉണ്ടല്ലോ. സോ ഇവിടെ റിമൈനിങ് ഒരു എക്സ്, ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു, അതിൽ നിന്ന് ഞാൻ ഒരു എക്സ് എടുത്തു, റിമൈനിങ് ഒരു എക്സ് അകത്തുണ്ട്. പ്ലസ് ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? ടു. ഓക്കെ, പ്ലസ് വൺ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ടു. ഇവിടെ നിന്ന് ഞാൻ വൺ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വണ്ണിനെ കോമൺ ആയിട്ട് എടുത്തു. പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു. വൺ ഇൻറ്റു എക്സ് ആണ് എക്സ്, വൺ ഇൻറ്റു ടു ടു. സോ ഞാൻ എന്തെടുത്തു? വൺ കോമൺ എടുത്ത് അകത്ത് ആരുണ്ട്? എക്സ് പ്ലസ് ടു. സോ നമ്മളുടെ ഫാക്ടേഴ്സ് വരുന്നത് എന്തൊക്കെയാണ്? എക്സ് പ്ലസ് വൺ, അതായത് ഈ എക്സ് പ്ലസ് വണ്ണും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? എക്സ് പ്ലസ് ടു. ക്ലിയർ? സോ ഇതിന്റെ സീറോസ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഇവിടെ? എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ എന്നല്ലേ ഇതിന്റെ മീനിങ്? ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ സീറോസ് കിട്ടുന്നത്. ക്ലിയർ? സോ ഇവിടെ നമുക്ക് എഴുതാം, എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. പിന്നെ ആരാണ്? എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ. ഇവിടെ നിന്ന് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് വൺ, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് വൺ കിട്ടി. ക്ലിയർ? ഇവിടെ ആണെങ്കിലോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ടു, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ടു എന്ന് കിട്ടി. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? സീറോസ് എന്ന് പറയുന്നത് മൈനസ് വൺ മൈനസ് ടു ആണ്. ഇനി ചെയ്ത് നോക്കാം. ഇതല്ലേ കിട്ടേണ്ടത്? നമുക്ക് സം ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? സം ഓഫ് സീറോസ് മൈനസ് ത്രീ എന്നും പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടു എന്നുമാണ് കിട്ടിയേക്കുന്നത്. ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ സീറോ വാല്യൂ എന്തൊക്കെയാ കിട്ടിയത്? മൈനസ് വണ്ണും മൈനസ് ടു ആണ്. ഈ ഫോർമുല കൊടുത്തു നോക്കിയേ. സം ഓഫ് സീറോ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ, സോറി, ഈ ഫോർമുല അല്ല കൊടുക്കേണ്ടത്, നമ്മൾ എന്താണ് ഇതിനെ സം ചെയ്യുക. സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് വൺ പ്ലസ് മൈനസ് ടു. എന്താണ് ഇവിടെ ഡിഫറൻസ് സൈനാണ്. സോ ഡിഫറൻസ് വരും, മൈനസ് വൺ മൈനസ് ടു എന്ന് വരും. സെയിം സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? അഡീഷൻ ചെയ്യുക. ടു പ്ലസ് വൺ ഈസ് ത്രീ, വലുതിന്റെ സൈൻ ഏതാണ്? മൈനസ്. സോ എന്ത് കിട്ടും? സം മൈനസ് ത്രീ എന്ന് കിട്ടി. ക്ലിയർ? പ്രോഡക്റ്റ് എന്താ വരുന്നത്? പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ. മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ എന്താ? വൺ ഇൻറ്റു ടു എന്ന് പറയുന്നത് ടു ആണ്. നമ്പർ ഓഫ് നെഗറ്റീവ്സ് ഈസ് ഈവൺ. സോ നമ്മുടെ ആൻസർ എന്തിൽ കിട്ടും? പോസിറ്റീവ് എന്ന് കിട്ടും. പ്രോഡക്റ്റ് എന്ത് കിട്ടും?
ടു എന്ന് കിട്ടും. ഇത് തന്നെ കിട്ടിയില്ലേ ഇവിടെയും. സോ ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീറോസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ. സോ ഇങ്ങനെ ഒരു ഫോമും ഉണ്ട്, പിന്നെന്താ നമ്മൾ ഫാക്ടറൈസേഷൻ വെച്ചും ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയാണ്, എന്ത് ചെയ്യണം, രണ്ട് രീതിയിലും ചെയ്യണം. സോ ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു തരാം. സോ ഫ്രണ്ട്സ്, ഒരു ക്വസ്റ്റ്യൻ നോക്കി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സീറോസ് ഓഫ് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ടെൻ, വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യന്റ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഇതിന്റെ സീറോസ് എന്തൊക്കെയാണെന്ന് നോക്കുക. എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സ് പ്ലസ് ടെൻ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താ വേണ്ടത്, പി ക്യു, അതായത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് രണ്ടും, അതായത് ടെൻ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ആയ വൺ. ഓക്കെ, എന്ത് കിട്ടണം, പ്രോഡക്റ്റ് ടെൻ എന്നും കിട്ടണം. പിന്നെന്താണ് പി പ്ലസ് ക്യു എന്ന് പറയുന്നത് സെവൻ, അതായത് എക്സിന്റെ കോഫിഷ്യന്റ് സെവനും കിട്ടണം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, രണ്ട് ടേംസ് വേണം, വേണമല്ലോ. സോ പി ക്യു എന്ന് ഞാൻ എഴുതിയ എന്താണ്, നമുക്ക് സം ചെയ്യുമ്പോൾ ടെണ്ണും പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ടെണ്ണും സം ചെയ്യുമ്പോൾ സെവനും കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ആണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. സോ പി ക്യു എന്ന് പറയുന്നത് ടെൻ, അതായത് പ്രോഡക്റ്റ് ടെൻ വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്, ഫൈവ് ഉണ്ട്, ടു, പിന്നെ ടെണ്ണും വണ്ണും ആണല്ലോ. ഫൈവ് ഇൻറ്റു ടൂ ടെണ്ണിൻറ്റു വണ്ണും മാത്രമേ എന്തുള്ളൂ നമുക്ക് പ്രോഡക്റ്റ് ടെൻ തരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തും കൂടി വേണം, സം എടുത്താൽ എന്ത് കിട്ടണം, സെവൻ കിട്ടണം. ഇതിന്റെ സം എടുത്താൽ സെവൻ കിട്ടുമോ, ഇല്ല. സോ നമുക്ക് ഇതിനെയൊന്ന് ഒഴിവാക്കാം. ക്ലിയർ. സോ ഫൈവും ടു ആണ് ഞാൻ എടുത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ. സോ ഫൈവ് എക്സ് ആൻഡ് ടു എക്സ് സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സം ചെയ്യുമ്പോൾ നമുക്ക് സെവൻ കിട്ടുന്നു, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ടെൻ കിട്ടുന്നു. ഫൈവ് പ്ലസ് ടു ഈക്വൽ ടു സെവൻ. സോ ഞാൻ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്, എക്സ് സ്ക്വയർ പ്ലസ് സെവൻ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഫൈവ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ടെൻ എന്ന് ഞാൻ എടുത്തു. ക്ലിയർ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഇതിൽ നിന്നും കോമൺ ആരുണ്ട്, രണ്ടിലും എക്സ് ഉണ്ട് കോമൺ ആയിട്ട്. സോ ഞാൻ എക്സിനെ പുറത്തെടുത്തു. ഇവിടെ ആരാ എക്സ് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എക്സ് കൂടി ഉണ്ടല്ലോ, ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ, അതിൽ നിന്ന് ഞാൻ ഒരു എക്സ് പോയി കഴിഞ്ഞാൽ റിമൈനിങ് ഒരു എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ആരാ ഉള്ളത്, ഫൈവ്. ക്ലിയർ. പ്ലസ് ടു എക്സിലും ടെന്നിലും കോമൺ ആയിട്ട് നമുക്ക് ആരെ എടുക്കാം, ടുവിനെ എടുക്കാം. സോ ടു ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരാ ഉള്ളത്, എക്സ്. പ്ലസ് ടെൻ എത്ര ടൈംസ് ആണ് ടുവില്, ഫൈവ് ടൈംസ്. അതായത് എന്താണ് ഇവിടെ, 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2x, 2 ഇൻറ്റു 5 ഈസ് 10. സോ ഞാൻ 2 കോമൺ എടുത്തു, 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് എഴുതി. ക്ലിയർ. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ആരാ കോമൺ ആയിട്ടുള്ളത്, എക്സ് പ്ലസ് 5, എക്സ് പ്ലസ് 5 ഉം, പിന്നെ ആരാണ്, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, നമ്മൾ എക്സ് വാല്യൂസ് കാണണം. അതായത് ഇവിടെ എന്താ കിട്ടിയത്, എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 0 സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈക്വൽ ടു 0 കൊടുത്തത്. സോ എക്സിന് ഇവിടെ എന്ത് കിട്ടും, പ്ലസ് 5 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, മൈനസ് 5 ആവുന്നു. ഇവിടെ എന്താണ്, പ്ലസ് 2 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 2 ആവുന്നു. ക്ലിയർ ആയല്ലോ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസും കോഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. അതായത് സമ്മും പ്രോഡക്റ്റും ആണ് ചെയ്യേണ്ടത്. സം എടുത്തു നോക്കാം. സം എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ബി ബൈ എ എന്നാണ് അല്ലേ. സോ ഇവിടെ നമുക്കിവിടെ എന്താ കിട്ടുന്നത്, സം ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. സോ ഇവിടെ നിന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്, മൈനസ് ബി എന്ന് പറയുന്ന ആരാണ്, എക്സിന്റെ കോഫിഷ്യന്റ് ആണ് മൈനസ് ബി. സോ മൈനസ് 7/1 എന്ന് കിട്ടും. ക്ലിയർ. ദെൻ പ്രോഡക്റ്റ് എന്താ കിട്ടുന്നത്, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു സി ബൈ എ. സി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 10/1 വിച്ച് ഇസ് ഈക്വൽ ടു 10. ഇവിടെ നോക്കൂ, സം നോക്കി എന്താ കിട്ടുന്നത്, സം ഇസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് മൈനസ് 2 എന്താ, മൈനസ് 7. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്, പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 5 ഇൻറ്റു മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 10. ക്ലിയർ ആയല്ലോ. സോ നിങ്ങൾ
ഇത് ചെയ്യണ്ട, ഇതുവരെ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ ഒരു പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തരുമ്പോൾ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് സീറോസ് കണ്ടുപിടിക്കുക. സീറോസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഒരു എക്സ്പ്രഷനിൽ കൊടുക്കുക. അതായത് സം എന്ന് പറഞ്ഞാൽ എന്താണ്? കോഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്യുക. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സീറോസ് ഓഫ് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 3 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യന്റ്. വേറൊരു എക്സ്പ്രഷൻ തന്നേക്കുകയാണ്. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 3. ഓക്കെ, നോക്കേ, എക്സ് സ്ക്വയർ മൈനസ് 3 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 3. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 അല്ലേ 3 എന്ന് പറയുന്നത്. സോ ഞാൻ ഈ 3 എങ്ങനെ എഴുതി? റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ക്ലിയർ? റൂട്ട് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. സോ ഇപ്പൊ ഏത് ഫോമുല നമുക്ക് കിട്ടിയേക്കുന്നത്? ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമുല അല്ലേ കിട്ടിയേക്കുന്നത്? ആണല്ലോ. സോ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? ഇവിടുത്തെ എ ആരാണ്? എക്സ്. ബി എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എക്സ് പ്ലസ് റൂട്ട് 3 ഇൻറ്റു എന്താണ്? എക്സ് മൈനസ് റൂട്ട് 3 ആണല്ലോ. ഈക്വൽ ടു സീറോ കൊടുത്തു. എന്തിനാണ് നമുക്ക് സീറോസ് കണ്ടുപിടിക്കണം? ആണല്ലോ. സോ എന്ത് കിട്ടും? എക്സ് പ്ലസ് റൂട്ട് 3 ഈക്വൽ ടു സീറോ എന്നും എക്സ് മൈനസ് റൂട്ട് 3 ഈക്വൽ ടു സീറോ എന്നും കിട്ടും. ക്ലിയർ? സോ ഇവിടെ നിന്ന് എക്സ് വാല്യൂ എന്താ കിട്ടുന്നത്? പ്ലസ് റൂട്ട് 3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് റൂട്ട് 3 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ മൈനസ് റൂട്ട് 3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് റൂട്ട് 3 എന്ന് കിട്ടും. സോ ഇവിടുത്തെ സീറോസ് ആരൊക്കെയാ വരുന്നത്? മൈനസ് റൂട്ട് 3യും പിന്നെന്താണ്? റൂട്ട് 3 ആണ് ഇവിടുത്തെ സീറോസ് കിട്ടുന്നത്. ആണല്ലോ. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഫിഷ്യന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടുത്തെ സം എന്താ കിട്ടുന്നത്? സോ നമുക്ക് കിട്ടിയേക്കുന്നത് എന്തൊക്കെയാണ്? മൈനസ് റൂട്ട് 3യും റൂട്ട് 3 ആണ് എന്ത്? സീറോസ് എന്ന് കിട്ടിയേക്കുന്നത്. ക്ലിയർ? സോ ഇവിടെ സം എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടിയ സീറോസ് എന്തൊക്കെയായിരുന്നു? മൈനസ് റൂട്ട് 3 ആൻഡ് റൂട്ട് 3. സം ഓഫ് സീറോസ് അപ്പൊ എന്താ വരുന്നത്? മൈനസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 3. എന്താ കിട്ടുന്നത്? മൈനസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറോ എന്ന് കിട്ടും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? മൈനസ് ബി ബൈ എ അല്ലേ എന്താ സം എന്ന് പറയുന്നത്. സോ അതായത് മൈനസ് ഓഫ് കോഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണല്ലോ. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്? സീറോ എന്ന് കിട്ടിയത്. ക്ലിയർ? പ്രോഡക്റ്റ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? മൈനസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ത് വരും? 3 വരും. ദെൻ ഈ നെഗറ്റീവ്. സോ മൈനസ് 3 എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? സി ബൈ എ, അതായത് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ എന്താണ്? കോഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ക്ലിയർ? ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോ ആൻഡ് കോഫിഷ്യന്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ ഈ ക്വസ്റ്റ്യൻ? സോ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.